തസ്കിയ 72. يا أيها المذنب المعصي جرائمه لا تنس ذنبك واذكر منه ما سلفا وتب إلى الله قبل الموت وانزجرا يا عاصيا واعترف إن كنت معترفا. നമുക്ക് പാപങ്ങൾ ചെയ്തു പോകുന്നവരാണ്. എത്ര വലിയ പാപങ്ങൾ ചെയ്താലും മനസ്സിൻ്റെ ഉള്ളിൽ ഖേദപ്രകടനം ഉണ്ടായിക്കഴിഞ്ഞാൽ, സത്യസന്ധമായ തൗബ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വിട്ടുപുറത്ത് മാപ്പാക്കി തരാൻ മാത്രമുള്ള കാരുണ്യത്തിൻ്റെ ഉടമയാണ് പ്രപഞ്ചനാഥനാകുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് തന്നെ രാപ്പകലുകളിൽ വന്നു പോയേക്കാവുന്ന പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങാനുള്ള ആർജവവും മനസ്സും നമ്മളൊക്കെ കാണിക്കണം. ഒരിക്കൽ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് കയറി ചെന്നു. എന്താണ് ഉമറെ കരയുന്നത്? തിരുനബിയുടെ ചോദ്യം. അപ്പോൾ അദ്ദേഹത്തിന് മറുപടി, അള്ളാഹുവിൻ്റെ റസൂലെ, വാതിൽക്കൽ ഒരു ചെറുപ്പക്കാരനുണ്ട്, അയാൾ കരയുന്നു. അയാളെ കരച്ചിൽ അതിൻ്റെ കാരണം എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ പറ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ വിളിപ്പിച്ചു. കരഞ്ഞുകൊണ്ട് അദ്ദേഹം വന്നപ്പോൾ കരച്ചിലിൻ്റെ കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു. അയാൾ പറഞ്ഞു, യാ റസൂലുള്ളാ അബ്കത്സനി ദുനൂബുൻ കസീറ വഖിഫ്തു മിൻ ജബ്ബാരിൻ ഉബ്ബാൻ അലൈ. ധാരാളം പാപങ്ങൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. ദേഷ്യപ്പെടുന്ന, ഭരണാധികാരിയാകുന്ന, എല്ലാം അടക്കി ഭരിക്കുന്ന അള്ളാഹുവിനെ ഞാൻ പേടിക്കുന്നു. അപ്പോൾ അവിടുന്ന് ചോദിച്ചു, അശ്രക്ത ബില്ലാഹി ഷൈഅൻ, നീ ശിർക്ക് ചെയ്തോ? ഇല്ല, ഞാൻ ശിർക്കൊന്നും ചെയ്തിട്ടില്ല. നീ അനധികൃതമായി വല്ല മുസ്ലിമിനെയും കൊന്നോ? ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. എന്നാൽ പിന്നെ ഇതിനെ പേടിക്കേണ്ടത് ആകാശഭൂമികൾക്ക് സമാനമായ, വലിയ പർവ്വതങ്ങൾക്ക് സമാനമായ തെറ്റുമായി ഒരാൾ ചെന്നാൽ പോലും അതൊക്കെ പൊറുക്കാൻ മാത്രം അള്ളാഹു റഹ്മാനല്ലേ. അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ പാപം ഈ ആകാശഭൂമികളേക്കാൾ വലുതാണ്. അപ്പോൾ അവിടുന്ന് ചോദിച്ചു, തമ്പുക്ക് ആളമോ അമിൽ കുറിസിയോ, എൻ്റെ പാപമാണോ വലുത്, അള്ളാഹുവിൻ്റെ കുറിസിയാണോ? ഇല്ല, എൻ്റെ പാപം തന്നെയാണ് വലുത്. അപ്പോൾ ചോദിച്ചു, അത് എമ്പുക്ക് ആളമോ അമിൽ അർഷു, എൻ്റെ പാപമാണോ വലുത്, അർഷാണോ വലുത്? അല്ല റസൂലെ, അർഷനേക്കാളും വലുത് എൻ്റെ പാപമാണ്. ദമ്പുക്ക ആളമോ അം ഇലാഹുക്ക, നിന്റെ പാപമാണോ വലുത്, അല്ല നിന്റെ ആരാധ്യനായ അള്ളാഹുവാണോ അഥവാ അവൻ്റെ മാപ്പാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബലില്ലാഹു അഅലമു വഅജൽ, അള്ളാഹു എൻ്റെ പാപത്തേക്കാൾ വലിയവനാണ്, ഉന്നതനാണ്. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലഅലീമ ഇല്ല റബ്ബുൽ അലീം, എന്നാൽ വലിയ പാപത്തെ പൊറുക്കാൻ അലീമായ റബ്ബുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ, അഖ്ബിർനി അൻ ദംബിക, നീ ചെയ്ത ദോഷം എന്താന്ന് പറയൂ. നബിയെ, ഇന്നി അസ്തഹീ മിൻക യാ റസൂലുള്ള, അത് പറയാൻ എനിക്ക് ലജ്ജയുണ്ട്, എന്നാലും ഒന്ന് പറഞ്ഞേക്കൂ, കേൾക്കാലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ കബറുകൾ മാന്തിയിട്ട് കഫമ്പുളവെടുത്ത് വിൽക്കുന്ന ആളാണ്. ഇത് വർഷങ്ങളായി തുടങ്ങിയിട്ട്. ഒരിക്കൽ അൻസാരിയത്ത ഒരു പെൺകുട്ടി മരിച്ചു. ഞാൻ പതിവനുസരിച്ചവളെ കബറ് മാന്തി കഫമ്പുളവ് എടുത്തു. കുറേ അങ്ങ് നടന്നപ്പോൾ പിശാചെന്നെ സ്വാധീനിച്ചു. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. ആ പെൺകുട്ടിയുടെ സൗന്ദര്യമെന്നെ ആകർഷിച്ചപ്പോൾ ഞാൻ അവളെ വ്യഭിചരിച്ചു. വ്യഭിചാരം കഴിഞ്ഞ് കുറച്ച് നടന്നു നീങ്ങിയപ്പോൾ ആ പെൺകുട്ടി കബറിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. പറയാണ്, വൈലഖ് യാ ഷാബ്, നാശം എൻ്റെ യുവാവെ. അമാ തസ്തഹീ മിൻ ദയ്യാനിൻ യഖുദുൽ മള്ളൂമി മിൻ അല്ലാലിൻ, അക്രമിയിൽ നിന്ന് അക്രമിക്കപ്പെട്ടവന് വേണ്ടി അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന ദയ്യാനായ അള്ളാഹുവിനെ പറ്റി ലജ്ജയില്ലേ നിനക്ക്?
തറക്തനി ഒരിയാനത്തൻ ഹി അസ്കരിൽ മോത്ത, ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യന്മാർക്കിടയിൽ നീ എന്നെ നഗ്നനാക്കിയല്ലോ. വൗക്കഫ്തനി ജുനുബൻ ബൈന യദൈല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിൻ്റെ മുന്നിൽ എന്നെ നീ ഒരു ജനാബത്തുകാരിയാക്കി നിർത്തിയല്ലോ, എനിക്ക് ലജ്ജയില്ലേ എന്ന് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അയാൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാടി എഴുന്നേറ്റിട്ട് അയാളെ തള്ളി എന്നിട്ട് പറഞ്ഞു, യാ ഫാസിഖ് മാ ഹവജക ഇലൻ നാർ ഉഖ്ജ അന്നി, നിനക്ക് നരകത്തോട് ഇത്രയും ആവശ്യമാണോ, നിനക്ക് പുറത്തു പോ. ഞാൻ യുവാവ് തൗബ ചെയ്തുകൊണ്ട് പുറത്തുപോയി. അയാൾ 40 ദിവസം തുടരെ തൗബ ചെയ്തുകൊണ്ടിരുന്നു. 40-ാമത്തെ നാൾ പൂർത്തിയായപ്പോൾ അയാൾ ആകാശത്തേക്ക് തലയുയർത്തിട്ട് പറഞ്ഞു, യാ ഇലാഹ മുഹമ്മദിൻ വ ആദമ വ ഇബ്രാഹീം, ഈ പ്രവാചകന്മാരുടെ ആരാധ്യനായ അള്ളാഹുവേ, ഇൻ കുന്ത ഗഫർതലി ഫഅലി മുഹമ്മദൻ വ അസ്ഹാബഹു സല്ലല്ലാഹു അലൈഹി വ അലൈഹിം വസല്ലം, അള്ളാഹുവേ നീ എനിക്ക് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ആ വിവരം നീ മുഹമ്മദ് നബി ഒന്ന് അറിയിക്കണം, അവിടുത്തെ സഹാബത്തിനെയും അറിയിക്കണം. വൈല്ല ഫാർസിൽ നാറം മിനസ്സമായി ഫഹരിക്ക് നിബിയ, ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആകാശത്തു നിന്ന് തീ ഇറക്കിയിട്ട് എന്നെ കരിച്ചു കളയണം, എന്നിട്ട് പോലെ ജിനി മിൻ അദാബിൽ ആഹിറ, ആഹിറത്തിലെ കഠിനമായ ശിക്ഷയത്തോട്ട് എന്നെ രക്ഷപ്പെടുത്തണം. ഇത് പറയേണ്ട താമസം മഹാനായ ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും, ഇന്ന റബ്ബക യുക്രിയുക സലാം, നിങ്ങളുടെ റബ്ബ് അങ്ങേക്കു സലാം പറയുന്നുണ്ട്. അള്ളാഹു നിങ്ങളോട് ചോദിക്കുന്നു, അന്ത ഹലക്കത്തൽ ഹൽക്ക, നിങ്ങളാണോ സൃഷ്ടികളെ സൃഷ്ടിച്ചത്? ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബൽ അല്ലല്ല, ഹുവല്ലദീ ഖലഖനി വഖലഖഹും, എന്നെയും സൃഷ്ടികളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. വറസക്കനി വറസക്കഹും, എനിക്കും അവർക്കും റിസ്ക് തരുന്നവൻ അള്ളാഹുവാണ്. മഹാന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്നാൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നി തുബുത്തു അലശ്ഷാബ്, ആ യുവാവിൻ്റെ വ്രണിത ഹൃദയം അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു, യുവാവിൻ്റെ തൗബ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ മഹാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യുവാവിനെ വിളിച്ചിട്ട് അള്ളാഹു തൗബ സ്വീകരിച്ച ആ സന്തോഷ വാർത്ത അറിയിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇത്രയും ഗുരുതരമായ പാപം ചെയ്തു പോയ ആ മനുഷ്യൻ്റെ മനസ്സ് വേദനിച്ചപ്പോൾ ആ വേദനിച്ച ഹൃദയം പോലും സ്വീകരിച്ച അർഹമുർ റഹീമീനായ അള്ളാഹുവാണ് നമ്മുടെ സൃഷ്ടാവ്. അതുകൊണ്ട് യാ അയ്യുഹൽ മുസ്നിബുൽ മസ്ജിദ റായിമഹു ലാ തൻസ ദംബക വൽഖുർ മിൻഹു മസലഫാ, പാപങ്ങൾ ചെയ്തു പോയ മനുഷ്യ നിന്റെ പാപങ്ങളെ മറന്നു പോകരുത്, ആ പാപങ്ങളിൽ കഴിഞ്ഞു പോയത് കോർത്തുകൊണ്ട് നീ വത്തുബ് ഇലല്ലാഹി ഖബ്റിൽ മൗത്തി വൻസജറ യാ ആസിയൻ വഅതരിഫ് ഇൻ കുന്ത മുഅതരിഫാ, മരിക്കും മുമ്പ് അള്ളാഹുവിൽ തൗബ ചെയ്തു മടങ്ങിക്കോ, നീ തെറ്റിൽ നിന്ന് പിന്മാറിക്കോ, നിന്റെ തെറ്റുകളെല്ലാം അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിൽ പശ്ചാത്തപിച്ചു മടങ്ങിക്കോ. ആകയാൽ തെറ്റുകൾ ചെയ്തു പോയാൽ ഉടനെ തൗബ ചെയ്യുക എന്നത് പാപമോചനത്തിൻ്റെ ഏറ്റവും വലിയൊരു മാർഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ ശരിയായ തായിബീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.